പുതിയ ിലേക്ക് സ്വാഗതം നല്ല കിട്ടുന്ന പോലത്തെ ഒരു ഫൺ റൂം മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് കേസ് നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസ് പണ്ടത്തെ പോലെ ഹൈഡാൻസിൽ എന്താണ് ഇപ്പം അപ്ലോഡ് സോ ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഗിൽഡിലുള്ള ആൾക്കാരും അതേപോലെ ഡിസ്കൗണ്ട് മൂന്ന് രണ്ടുമൂന്ന് ആൾക്കാരായിട്ട് കിട്ടുമ്പോഴത്തൊരു റൂം മാച്ച് അറ്റാക്കിയിട്ടുണ്ട് നമ്മൾ റൂം മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നത് ഫൺ റൂം മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റാ പറഞ്ഞ ഒരു പുതിയൊരു മാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന വിഷമം നന്നായിട്ടുണ്ടായിരുന്നു ഓക്കെ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ബെസ്റ്റ് 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 കളിയായ നമ്മുടെ അതായത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്ഥലം മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒരു എക്സ്ട്രാ മാപ്പിനകത്ത് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് മാത്രമായിരിക്കും നമ്മൾ ഇന്ന് ഹൈഡൻസ് കളിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു സ്ഥലത്തിന് ഒരു ഉണ്ട് അതായത് ഇതിനകത്ത് പ്രത്യേകത പറയാണെങ്കിൽ ഈ ഒരു ഇതിനകത്ത് ഗ്രാവിറ്റി ഒരു ഭയങ്കര കുറവാണ് അതായത് ചോദിച്ച ആളുവാണെങ്കിൽ അങ്ങ് പറന്ന് കളിക്കുന്ന കാണാൻ വേണ്ടി വരും സോ അതായത് ഈ ഒരു സ്ഥലത്തിന്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിനുള്ള ഈ ഒരു സ്ഥലത്തിന്റെ പേര് അറിയാവുന്ന ആൾക്കാരോട് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയത്ര സന്തോഷം ഓക്കെ അതായത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു മാച്ചിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കളിയുടെ റൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരെ നിലനിന്നിട്ട് ഒരു തമ്മിൽ എടുക്കണം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് സോ ഈ ഒരു വീഡിയോ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഒരു അഞ്ചിൽ എത്ര മാർക്ക് നമ്മുടെ ഈ എത്രമാർക്ക് തമ്മിൽ കമന്റ് ചെയ്യാം ഓക്കെ തമ്മിൽ എടുക്കുന്നത് എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് കാരണം ഒരാളെ വിളിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നു കൊടുക്കുന്നു പെണ്ണുമ്പോഴൊക്കെ ഇതൊക്കെ റോസ് തലേക്ക് എങ്ങോട്ടൊക്കെ ഞാൻ നോക്കുന്ന സമയത്ത് തൊട്ട് വർത്തമാന കുറെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ചട്ടം ആ ലൂട്ടൊക്കെ ലൂട്ടൊക്കെ അങ്ങോട്ടും എടുത്ത് അവർ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഒരുത്തം മാത്രം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങിയപ്പോയിട്ട് മാപ്പിന്റെ ഏതോ മൂലക്കാണ് പെട്ട് നടക്കുന്നത് എന്തൊക്കെയാ സമ വന്ന് കയറാൻ വേണ്ടി കുറച്ചു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം ഞാൻ നോക്കുന്നു അവൻ വന്നോ അവൻ വന്നോ നോക്കുന്നു വണ്ടി പിടിച്ചൊക്കെ വരാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടി പുറത്തൊന്നും കാണുന്നില്ല ഓക്കെ പൊജപ്പിരിക്കും മനസ്സിലായി അവൻ ഈ ബിൽഡിങ്ങിനെ പുറകു വഴി കയറിയിട്ട് അതിൻ്റെ ആ കൂടെ വന്നിപ്പോ അവനോന്നും മിണ്ട് എവിടെ മിണ്ടെന്നുണ്ടായിരുന്നില്ല ഓക്കെ എന്നാലും എല്ലാം റെഡിയായിട്ട് ഇപ്പോൾ കൊടിയെ കുത്തി ഓൾ സെറ്റ് ആണെന്ന് ചേച്ചി നോക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നിങ്ങൾ റെഡിയായിട്ട് വന്നു ഞാൻ ഒരു തമ്മിലിരിക്കാൻ വേണ്ടി ഞാൻ നൈച്ചിട്ട് റിമോട്ടൊക്കെ ഇടും അപ്പോൾ നിങ്ങൾ നൈറ്റ് റിമോട്ടൊക്കെ ഇട്ടോടെ മാസാക്കി നമുക്ക് എടുക്കുമ്പോഴത്തൊരു തമ്മിലൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് മാസ്റ്റ് ആക്കാൻ വേണ്ടി സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ നിൽക്കുന്നുണ്ട് എന്നാലും നമ്മൾ നൈസല്ലോ അവൻ്റെ ഒക്കെ ചാട്ടർഡേ പോയിന്നില്ലല്ലേ അവിടെ അവനോടൊക്കെ ഞാൻ പറയുന്ന സമയം കൊണ്ട് ഓക്കെ എന്നാലും ഞാൻ റിമോട്ട് നിന്നിട്ട് നൈസ്ട് ഇമോട്ട് ഇമോട്ടിട്ട് മാസം കാണിക്കുന്ന സമയത്ത് നിങ്ങളും കൂടി ഇമോട്ട് ഇടണം അപ്പോൾ മാത്രമേ കാണാൻ

േറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഗൈസ് ഒന്ന് ജോയിൻ ചെയ്ത് പവർ ആക്ക് ഒന്നും പറയില്ല മാസമായിരിക്കും അടിപൊളിയായിരിക്കും ഫണ്ണായിരിക്കും എന്ന് മാത്രം പറയുന്നത് ഓക്കെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ കമന്റ് ബോക്സ് നോക്കുവാണെങ്കിലും ഡിസ്കോസ് അവർ ലിങ്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ എന്നാലും സിബോട്ട് കളൊക്കെ നമ്മൾ കിടക്കുമ്പോൾ പോകുന്ന ഒരു തമ്മിലേക്കാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് വരെ ഞാൻ ഇടും ആ ഒരു എണ്ണുന്ന സമയം കൊണ്ട് നിങ്ങൾ നാല് നാല് മണിക്ക് പോയി ഒളിച്ചോടും പിന്നെ സോൺ വരുന്നൊരു വിട്ട് ചത്തു ചടങ്ങുകൊന്നും പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞു ഓക്കെ എന്നാലും ഞാൻ അങ്ങോട്ട് നോക്കാതിരിക്കാൻ പറ്റുമോ നൈസാണ് മുമ്പിൽ ഒരു ഗ്ലൂ ആയിട്ട് അതിനടുത്ത് തിരിച്ചെത്തിട്ട് പത്ത് വരെ എണ്ണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നതിന് മുമ്പ് അവരൊക്കെ ഓടി രക്ഷപ്പെട്ട് മിക്കവാറും പോയിക്കാണോ ഓക്കെ ഏതാകും നമ്മൾ മണി എണ്ണമേണി പോകണം ഒന്നുമുതൽ പത്ത് സമയത്ത് ആയി റിമോട്ട് ഒക്കെ മാസം കാണിക്കാൻ പറ്റും ഞാൻ വരെ രണ്ടും സമയം ഒരു കൂടി നയിച്ചിട്ടുണ്ടാകും അത്യാവശ്യം ഓക്കെ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ട ആൾക്കാരൊക്കെയാണ് എനിക്ക് അത് ലൈക്ക് വേണമെങ്കിൽ അത്രയും സന്തോഷം എന്തായാലും കേൾക്കാൻ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ഒരുത്തു മാത്രം കിളി കിഴി പോയവൻ നടക്കട്ടെ സോണൊക്കെ വന്നിട്ട് അന്നിട്ട് അവനോട് നിൽക്കുന്നു നോക്കി ഓക്കെ എന്തായാലും ഒരു റിമോട്ടൊക്കെ ഇട്ട് നൈജ്റെ എന്താണ് അവനെ അടിച്ച് കൊല്ലം ചോദിക്കുന്നത് ഞാൻ അടുത്ത സ്നൈപ്പർ ആയിരുന്നു ഒന്ന് നോക്കുന്നില്ല ഈ മോട്ടൊക്കെ ഇട്ട് മാസം നിൽക്കട്ടെ ഇത് പോയവരാണോ ഏതാ ഓക്കെ എന്തായാലും അടിച്ചെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തിന് കാര്യം മതി അതായത് പെട്ടെന്ന് തന്നെ സോൺ വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് അതായത് സോണിന് ഏറ്റവും സൈഡുള്ള സ്ഥലത്ത് നമുക്കൊന്നും കളിക്കാൻ വേണ്ടി പറ്റത്തില്ല ഇൻ കേസ് അടുത്തൊരു മാച്ച് ഇനി അടുത്തൊരു ഹൈഡഞ്ചിക്ക് ഈ ഒരു നെക്സ്റ്റ് ടൈ മാപ്പിനകത്ത് എവിടെ കളിക്കണം നിങ്ങളൊന്ന് കമ്പനി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ എന്തായാലും ഈ ഒരു സ്ഥലത്തിന് ഞാൻ മെയിൻലി ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇയർ ചൂസ് ചെയ്തതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് കളിയായത് ആയതുകൊണ്ട് ആദ്യ കളി ആയതുകൊണ്ട് നിയർ സ്ഥലം എനിക്ക് എടുക്കുന്നുണ്ടായിരുന്നു കുറേ നാളെ നോക്കുന്ന സാധനമാണ് അത് മാത്രമല്ല ഈ ഒരു മാപ്പിനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടി ഇരിക്കുന്നതാണ് ഓക്കെ ഏതായാലും ഈ ഒരു സ്ഥലത്തിന്റെ പേര് അറിയാൻ ആൾക്കാരെ കമന്റ് ചെയ്യാൻ പറ്റിയിരുന്നു അതേപോലെ നിങ്ങൾക്ക് 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 ഈ ഒരു നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ പുതിയ മാപ്പിനകത്ത് ഏത് ഏത് സ്ഥലമാണ് ഏറ്റവും കമന്റ് ചെയ്യാം ഓക്കെ എന്തായാലും ഇവിടെ നോക്കുന്ന സമയത്തല്ല നമുക്കൊരു റെഡ് ക്രിമിനൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏതാ സാധനം ഓക്കെ അവർ തലമുണ്ടടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ആരും കാണാതെ വിളിച്ചിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടോ അതായത് ഞാൻ ഒരു സ്ഥലം പക്ഷേ പക്ഷെ റെഡ് ക്രിമിനൽ ആയത് റെഡ് കളർ എറിച്ച് നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പെട്ടെന്ന് അവിടെ നമുക്ക് കണ്ട് എടുക്കാൻ വേണ്ടി വരും ഓക്കെ ഓരോ സമയം നമ്മൾ നൈസായിട്ട് ചീറ്റിങ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളെ മറ്റേ ആ ഒരു പുതിയ പുതിയ പുതിയൊരു ക്യാരക്ടർ ഉണ്ടല്ലോ ഡ്രോൺ വിടുന്ന ക്യാറ്റർ അതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാറ്റർ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ നൂറ് മീറ്റർ അല്ലെങ്കിൽ എത്രയോ മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള എനിമീസം പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റി കുറപ്പാണ് ഓക്കെ അതൊരു നൈസാണ് ഏതോ എനിക്ക് നല്ല ഡാമേജ് കിട്ടി ഈ അടുത്ത് എവിടെയോ എനിമി ഒളിച്ച് പെടുന്ന ഒരു നൂറ് സമയം ഉറപ്പാണ് ഞാൻ ആ ഒരു ഡ്രോണിൻ്റെ സമയത്ത് അത് നേരെ എനിമിയുടെ മൂട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ കള്ളക്കളിയാതിരിക്കാൻ ധരിക്കാൻ കേസ് നമ്മൾ ആരാണ് കേരള വാല ബെഡാ പ്രോ പ്ലയർ ഓക്കെ ഫണ്ണായിട്ട് നമ്മൾ ചുമ്മാ ട്രെയിലിന് വേണ്ടി കളിക്കുന്ന ഒരു മാച്ചാണ് ഇതിനുശേഷം ആൾക്കാരൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെയായിട്ട് പേരൊക്കെ ആയിട്ട് നമ്മൾ ഇനി കളിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഡിസ്കോസ് ജോയിൻ ഓക്കെ അടുത്തോടൊരു കിട്ടിണ്ടായിരുന്നു ബ്ലാക്ക് ടീഷർട്ട് കിട്ടാ പെണ്ണുമുള്ള ഏതാ ഒന്നും നോക്കുന്നില്ല ഓക്കെ തലമുണ്ടയ്ക്ക് സ്കോപ്പ് ഒറ്റ അടി ഏതാ പോലെ ഒന്നും പറയാൻ ഓക്കെ അവരുടെ കംപ്ലീറ്റ് ആക്കി നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ഇനി ആൾക്കാർ ആൾക്കാരെ ഒരു ബാക്കി ഇവിടെ നോക്കുവാണെങ്കിലോ ആറ് അഞ്ച് എനിമിസ് അല്ലെങ്കിൽ അഞ്ച് പേര് മാത്രം ആരും കാണും ഇവിടെ ഉണ്ടാ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഡേ നീ അല്ലേ ഫസ്റ്റ് ലൈൻ നിക്കാതി ഓടിപ്പോ ഒരു കാര്യം മതി ഓക്കെ നിന്നെ ഞാൻ കൊല്ലുന്നില്ല അതിന് പോലെയാണ് നീ എനിക്കൊരു ഹെൽപ്പ് അതായത് കേസ് നീ ഒന്നും ചെയ്യേണ്ട എന്നോടെ കൂടുവെന്ന് വാക്കുകളുള്ള ആൾക്കാരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ സഹായിക്കുവാണെങ്കിൽ നിന്ന് ഞാൻ കൊല്ലാതെ വിടാം മാക്സം അല്ല നിന്നെ ഈ ഒരു അവസാന അവധിക്കും നീ ചേച്ചി ഞാൻ പറയുകയും ചെയ്യാം നൈസ്ട് കള്ളത്തരം കൂടെ മതി നമുക്ക് പറ്റിയാൽ കള്ളക്കളിയാണ് എനിക്കറിയാം എന്നാലും ഓക്കെ എന്നാലും നീ ചുമ്മാ കൂടുതൽ അവനൊന്ന് കണ്ടുപിടിച്ചതാണ് നൈസുണ്ടെന്ന് തന്നെയാണ് അവനെ പറഞ്ഞു വിടുന്നത് ബിക്കോർ അവൻ നമുക്ക് നമുക്കിട്ട് പടിയാളി വളരെ കൂടുതലാണ് എന്തായാലും കേസ് അവസാനാവധി അവരെ തള്ളിക്കുന്നത് നമുക്ക് നൈസ്ടാണ് അവനെ കിട്ടി നമ്മള നമുക്ക് നൈസ്ടല്ല മൊത്തം കള്ളക്കളിയാണ് അത് നോക്കണ്ടതല്ല അവനെ പറ്റിക്കാം ഓക്കെ എന്തായാലും വാക്കുകളുള്ള ആൾക്കാരെ തപ്പി 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 പോകുന്ന സമയത്ത് എനിക്ക് ഒരുത്തരെയും കാണുന്നുണ്ടായിരുന്നു ഈ ചാട്ടം ചാടുന്ന വെറുതെയാണ് ആണ് ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിൽഡിങ്ങിന് പുറത്ത് പോകാൻ വേണ്ടി പാടില്ല കാരണം നമ്മൾ അഞ്ച് ആറ് അല്ലേ ഒരു എട്ട് പേര് വെച്ച് മാത്രമേ ഈ മാച്ച് കളിക്കുന്നുള്ളൂ അതുകൊണ്ടും ഈ ഒരു ബിൽഡിങ്ങിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോർ ഇങ്ങനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കേസ് അത് കേൾക്കാതെ ആൾക്കാർ പുറത്തു വന്ന് ചെഞ്ച് ചെയ്യാൻ ഓക്കെ ആ ഒരു സമയത്ത് ഐസർ എന്താണ് നമ്മൾ ഈ കള്ളക്കളി കളിക്കുന്നതിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഐസർ എന്താണ് ഞാൻ ആ ഡ്രോൺ ഓൺ ആക്കി ആ ഡ്രോൺ ഓൺ ആക്കിയ സമയത്ത് നേരെ പോയിട്ട് ഒരുത്തന്നെ ഡാമേജ് പിന്നല്ല ഓക്കെ എന്തായാലും കേസ് നമ്മൾ അവനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അവനെ ഐസർ എന്താണ് പിടിച്ചിട്ട് ഇമ്മോട്ടിട്ടോണ്ട് നിൽക്കുവാണ് അവനോട് തല്ലിക്കൊല്ലേ നീ സിംഹസനം തിരുതാ നീ ആരടാ നീ അടിച്ച തലാമണ്ടോളിച്ചിട്ടുണ്ട് ഓക്കെ ഏതായാലും പുറത്ത് പോകാൻ പറഞ്ഞ പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ വീട്ടിൽ കേസ് കുഴപ്പമില്ല എന്താണ് അവനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ അഞ്ച് പേര് ഇനിയുണ്ട് നാല് പേര് നമുക്ക് നാല് പോയിന്റ് പോയിട്ടുണ്ടായിരുന്നു ഓക്കെ വാട്ടർ സോൺ ഒക്കെ വന്ന് മിക്കാറ് നമ്മുടെ ലൈഫൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട് ആ സമയത്ത് എന്തായാലും എന്റെ കൂടെ വരുത്തുന്ന ഞാൻ ഒരു പിങ്ക് കളർ ഇട്ട് ഡ്രസ്സിൽ പിങ്ക് കളർ ബന്ധിട്ട് വരുത്താണ് ഞാൻ പാട്ടിണ്ടായിരുന്നില്ലേ എനിക്ക് വീട്ടിൽ നീ നൈസായിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് തരാൻ അവൻ നൈസായിട്ട് എന്താണ് ഇനി അതൊന്നും വന്നാൽ ശരിയാത്തില്ല എനിക്ക് നല്ല ഉറപ്പാണ് ഇൻ കേസ് എന്തല്ലോ ആ ഒരു കിട്ടോട് കിട്ടില്ലെങ്കിൽ നമുക്ക് പോയിന്റ് ഭയങ്കര കുറവായിരിക്കും ഞാൻ മോനെ ഓടിവാൻ എന്റെ അടുത്തേക്ക് വാടാ പാടാൻ അവൻ എങ്ങോട്ട് ഓടി ഓടി എന്റെ അടുത്തേക്ക് പോടേ നിന്നെ ഒന്നുമില്ല രക്ഷിച്ചതല്ലേ പിന്നല്ലേ അവൻ വന്ന സമയത്ത് നേരിട്ട് തന്നെ അവരെ അടിച്ച് നോക്കി നമ്മൾ എന്താണ് ആ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നമ്മുടെ ലൈഫ് നന്നായിട്ട് നന്നായിട്ട് തന്നിട്ട് പോകുന്നുണ്ടായിരുന്നു നമ്മളെന്താ സ്റ്റാൻ സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ കളി കഴിഞ്ഞാൽ കളി ചില പുറത്ത് അങ്ങനെയുള്ള ആൾക്കാർ പുറത്തു ചോദിച്ചു പക്ഷെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആൾക്കാരെത്തുന്നുണ്ട് പക്ഷെ അവരെ കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സാമത്തും കഴിച്ചു വീട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ വാട്ടോട്ടി സ്ഥലത്ത് അഞ്ച് പേര് ആറ് പേരെ കൊണ്ടിട്ടുണ്ടായിരുന്നു അത് എത്ര പോയിന്റ് അഞ്ച് ദിവസം കമ്പനി ഓക്കെ അതിനുശേഷം ഈ ഒരു പെണ്ണുമുടയിലേക്ക് നമുക്ക് സ്പെക്ക് വന്നായിരുന്നു ഇവിടെ ഒളിച്ച് സത്യം ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഇമാരെ പറയുന്നുണ്ടായിരുന്നു വീസ് തീർ ഞാൻ തൊട്ട് മേളിലുണ്ടായിരുന്നു ആ സൈഡിലൂടെയായിരുന്നൊക്കെ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നത് ഞാൻ ഇവിടെ ആരെയും കാണുന്നില്ല അതായത് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ഇഷ്ടം പോലെ ഹൈഡിംഗ് പ്ലേസ് ഉണ്ട് നമ്മളോട് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കിടക്കും പോലത്തെ പ്ലേസ് ഞങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് നമ്മളോട് ഇങ്ങനത്തെ കിടക്കം പോലത്തെ മാച്ചസ് ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് ജോയിൻ ചെയ്ത് മാസമാണ് ഞാൻ പറഞ്ഞു പഠിക്കുന്നത് ഏതായാലും നാളെ ഒരു കിടക്കൻ കാണാം അതൊരു ബൈ ഗൈസ് പിന്നെ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഒക്കെ തോൽപ്പിച്ചിരിക്കുന്ന റീം കോഡ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു കിട്ടിയ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സന്തോഷം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ിട്ടിക്കൻ വീഡിയോ കാണാം അത് ബൈ ഗൈസ് ഓക്കെ